എന്തോ നോക്കുന്നത്? ഈ തീയാളുന്നത് നോക്കി നിൽക്കാൻ എന്ത് രസമാണല്ലേ. ആണാ എങ്കിൽ നോക്കി നിൽക്കണ്ട, എടുത്തങ്ങ് വിഴിയിക്കോ. എനിക്കതിലും ഇഷ്ടം ഈ തീ എന്നെ വിഴുങ്ങുന്നതാ. എന്താ എല്ലാ വേദനകളും ചാമ്പലാക്കുന്ന ഈ തീയിൽ ലയിച്ച് അതിന്റെ നാളമായി ആവിയായി അങ്ങ് ദൂരെ ആകാശത്തോളം ചെല്ലണം. എന്നിട്ട് ഈ ഭൂമിക്ക് മീതെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളായി അങ്ങനെ ഒഴുകി നടക്കണം. സത്യം പറ, ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? എനിക്ക് തോന്നിയത് ഇതുവരെ നടന്നതിൽ ഏറ്റവും നല്ല ഔവേഷ് ഷൺമുഖി റൗണ്ട് ഞങ്ങളുടെ ആയിരുന്നു അല്ലേ. അല്ലേ അല്ലേ അതെ. എന്ത് എന്തൊരു കുറവ് ചാക്കോച്ച? എന്താ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചാക്കോച്ച? കൂവരുത് പ്ലീസ്. കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ പിള്ളേരുടെ അത്രയും അങ്ങോട്ട് എത്തിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. പക്ഷേ ഞങ്ങൾക്ക് അതിനു മുമ്പ് ഞങ്ങൾക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ കാണിക്കാനല്ല ഞങ്ങൾ ഇന്ന് ഈ പെർഫോം ചെയ്ത്, ഞങ്ങളെ ഇൻസ്പയർ ചെയ്ത് ഞങ്ങൾക്ക് പ്രചോദനമായ ഒരു വ്യക്തിയുണ്ട്. ഞങ്ങൾ ഈ പാട്ട് ചെയ്യാനായിട്ട് കൊറേ കഷ്ടപ്പെട്ടു. ഒരു പാട്ടിന് ഞങ്ങള് എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയാം. ആ വിഗ് വെക്കുന്നു, ഫുൾ വാക്സ് ചെയ്ത് ഓരോരോ രോമങ്ങൾ പറിച്ചെറിയവേ പാവം. അവൻ കൊറേ വേദനകൾ ഞങ്ങൾ സഹിച്ചു. പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങൾ ഒരാളുടെ ഫോട്ടോ മുൻപിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. ഒരു ഫുൾ സിനിമയ്ക്ക് വേണ്ടി സ്ത്രീയായി അല്ലേ? ആരാണത്? ആരാണത്? നമ്മുടെ മേരിക്കുട്ടി, നമ്മുടെ സ്വന്തം ജയേട്ടൻ ജയസൂര്യ. ഞങ്ങളുടെ പെർഫോമൻസ് കണ്ടില്ലേ? പിന്നെ ഞങ്ങള് ജയന് വേണ്ടി മാത്രം ചെയ്തതാണത്. ഞങ്ങൾക്ക് ജയന്റെ ജഡ്ജ്മെന്റ് മാത്രം മതി ജയേട്ടാ. പറയുന്നത് ഞങ്ങളൊക്കെ തഴം താഴ്ത്തവിടെ. എന്തിനാടാ അതിങ്ങനെ? അതിഗംഭീരമായിട്ടാണ് ജയേട്ടാ. ഓ ജയേട്ടാ അവിടെ ഇരുന്ന് വേണം ജഡ്ജ് ഞങ്ങള്. അവിടെ നിന്നിട്ട് ഈ ഇത് പറഞ്ഞത് പറയണം, വീണ്ടും പറയണം, വീണ്ടും പറയണം. ഒരു 1000 രൂപ എന്ന് വെച്ചിട്ട് തന്നു വെച്ചിട്ട് എന്തൊക്കെ പറയണം? ഓക്കെ പറയാം. ഓക്കെ നന്നായിരുന്നു എന്ന് പറയണം അല്ലേ? അതല്ലേ പറയണ്ടേ? അതാ നന്ന ബാക്കില് നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. ഒരു പെണ്ണായി മാറുക, ഒരു സിനിമയ്ക്ക് വേണ്ടി എന്താ പറയാ ഭാവത്തിലും എല്ലാ രീതിയിലും മാറുക, എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? ഓൾസോ ഞങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു പ്രോഗ്രാമില് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. എല്ലാവരെയും കാണുന്നതാണ് കേട്ടോ, സ്ഥിരം കാണുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞല്ലോ, അത്
ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ മാത്തുക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ആയിരുന്ന സമയത്ത് ആണ് അദ്ദേഹം ട്രാൻസ്ജെൻഡർ ആയിരുന്നത്. അദ്ദേഹം സർജറിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ട്രാൻസ്സെക്ഷുവൽ ആയത്. അല്ലെങ്കിലും അദ്ദേഹം പൂർണ്ണമായിട്ട് ഒരു സ്ത്രീ തന്നെയായിരുന്നു. പക്ഷെ അല്ലാതെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഫിസിക്കലിയും കൂടി ഒന്ന് മാറണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് സർജറിയും കൂടി ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ആകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് തോന്നിയത്. ഒരാണ് കാണുന്നത് പോലെ അല്ല ഒരു പെണ്ണ് കാണുന്നത്, ഒരു കാര്യം റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഗഹനമായിട്ടുള്ള ഒരു ഒരു യാത്ര ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഐ എം നോട്ട് എ ട്രാൻസ്ജെൻഡർ, ഐ എം ട്രാൻസ്സെക്ഷുവൽ. ഇരുപത്തേഴാം വയസ്സിൽ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഭാഗ്യവതിയാണ്. ഇത് ആണിന്റെ ലോകമല്ല, പെണ്ണിന്റെ അല്ല, ഇത് കഴിവിന്റെ ലോകമാണ്. കേരളം അഭിമാനിക്കേണ്ട ഒരു ദിവസമാണ്. ഹോപ്പ് ഇറ്റ് ഹാപ്പൻസ്. ലാൽ സർ, ഈ ഒരു മൂവിനെ കുറിച്ച് ലാൽ സാറിന് എന്താണ് പറയാനുള്ളത്? മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ്, കൈ ഉപയോഗിക്കുന്നത് എല്ലാം. പിന്നെ ജയൻ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. ഞാൻ രണ്ട് സിനിമകൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും തീരാത്ത സംശയമുള്ള ആളാണ്. ആ ഒരു റിസർച്ച് വർക്കും ആ സ്ട്രെയിനും ഒക്കെ ബലം തരട്ടെ. എനിക്ക് പറയാനുള്ളത് തുടക്കം മുതലുള്ള കാര്യങ്ങളായിരിക്കും. കാരണം ജയൻ ആദ്യം വരുന്നത് ദോസ്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ദിലീപ് ജയനെ എടുത്തിട്ട് ഇടിക്കുമ്പോൾ ഞാൻ വന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഒരു വല്ലാത്ത രക്ഷപ്പെടുത്തലായി. അതുകൊണ്ട് ശരിക്കും സ്വപ്നക്കൂടിലാണ് ഞങ്ങള് ശരിക്കും ഒരുമിച്ച് സുഹൃത്ത് ബന്ധം ഉണ്ടാകുന്നു. പോണ്ടിച്ചേരിയിലൊക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോഴും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും എല്ലാം നമ്മൾ ഒരുമിച്ചുള്ള യാത്രകളും വേളാങ്കണ്ണിയിലുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഓർമ്മകളാണ് തരുന്നത്. പക്ഷെ അതിനുശേഷം ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ജയസൂര്യ എന്ന സുഹൃത്തിനേക്കാൾ ഉപരി ജയസൂര്യ എന്ന നടന്റെ ഒരു ഒരു ഗ്രോത്ത് ഭയങ്കര സ്നേഹത്തോടെയും അഭിമാനത്തോടെയും ഞാൻ കണ്ടിരുന്നിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജയൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് കുറേ നാൾ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോലും തിരിച്ച് ഞാൻ സിനിമയിലേക്ക് വീണ്ടും തിരിച്ച് വന്നപ്പോൾ ഞാൻ ജയനെ പോലെയുള്ള അഭിനേതാക്കളെ കണ്ട് പഠിക്കാൻ തുടങ്ങിയ ഒരു സ്റ്റുഡൻ്റാണ്. ഇപ്പം മേരിക്കുട്ടിയിൽ വന്ന് നിൽക്കുമ്പോൾ ജയൻ എന്ന നടൻ നമുക്കെല്ലാം അഭിമാനവും അസൂയയും തോന്നുന്ന ഒരു തലത്തിലേക്ക് എത്തി എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. എന്റെ കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത നായകൻ ജേട്ടനാണ്. ജേട്ടന്റെ കൂടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ പകുതി ടെൻഷൻ തീർന്നു. കാരണം അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കോ ആക്ടറാണ് ജേട്ടൻ. ചെറിയൊരു സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും അതിലോട് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു ഹെയർ സ്റ്റൈലിൽ നിന്ന് ഷൂസ് ഇടുന്നത് വരയ്ക്കും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. പുതിയതായിട്ട് എന്ത് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് ത്രീ കിങ്സ് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ത്രീ കിങ്സ് സിനിമയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആ സിനിമയ്ക്ക് എന്ത് ചെയ്യാന്നുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. ജേട്ടൻ്റെ കൂടെയുള്ള മെമ്മറീസ് എന്ന് പറയുന്നത് വളരെ പ്ലസന്റും വളരെ ചിരിച്ച് ചിരിച്ച് നമുക്ക് അടക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല മെമ്മറീസ് തന്നിട്ടുള്ള ഒരു ആക്ടറാണ് ജേട്ടൻ. ജയൻ ഈ പറഞ്ഞ പോലെ നായകനായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോ ഒരു പാറ്റേണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ. ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും അറബിക്കഥയില് ശരിക്കും പക്കാ വില്ലൻ നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനുശേഷം ജയൻ അതിനു മുമ്പ് സെലക്ട് ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യാൻ തുടങ്ങി. ഓരോ കഥാപാത്രത്തിന് വേണ്ടിയിട്ടും കൂടുതൽ പണിയെടുക്കാൻ തുടങ്ങി. മേരിക്കുട്ടിയിൽ എത്തി നിൽക്കുന്നത് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു ഒരു പോയിന്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഈ ത്രീ കിങ്സ് പോലെയുള്ള ഒരു ഫുൾ ഫൺ ഫിലിമിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അതിൻ്റെ അപ്പുറത്തായിരുന്നു ഞാൻ ഏതോ ഒരു ഡബ്ബിംഗ് തിയേറ്ററിൽ വെച്ചിട്ടാണ് നിന്നെ കാണുന്നത്. തലകൊണ്ടത് എന്താണ് ഹെയർ സ്റ്റൈലിന്റെ ഏറ്റവും ബെസ്റ്റ് കമന്റ് മമ്മൂക്കയാണ് പറഞ്ഞത്.
എന്താ JCB കൊണ്ട് തല വരഞ്ഞു. ഞാൻ പറഞ്ഞു തലവരെ തെളിഞ്ഞാണ് മമ്മൂക്ക. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അപ്പൊ എത്ര മണിക്കൂർ ആ ആളുടെ മുമ്പിൽ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അല്ല, അത് ഇത് ഒരു ഘട്ടം കഴിയുമ്പോ എല്ലാ ആക്ടേഴ്സിന്റെയും കരിയറില് രണ്ട് ഘട്ടങ്ങൾ എന്തായാലും ഉണ്ടാവും. ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫേസിലാണ് അവര് ഫ്ലൈ ചെയ്യാൻ തുടങ്ങുക. അപ്പൊ ഫ്ലൈയിങ് മോഡിലാണ് ജയൻ. ഓൾ ദി ബെസ്റ്റ്. സത്യം പറ ആ ലുക്കിൽ നിന്നാണോ ഇപ്പൊ ഈ ലുക്കിലേക്ക് വന്നത്? അതാണ് ഒറിജിനൽ, അതാണ് അറിയുന്നത്. ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് വീഡിയോയിൽ ഒരു ലോജിക് ഇല്ലായ്മ ഉണ്ട്. ജെന്റ്സ് ടോയ്ലറ്റിലേക്ക് ഒരു പെൺകുട്ടി വന്ന ഒരിക്കലും ഞങ്ങൾ ഇറക്കി വിടില്ല. അതുപോലെ തന്നെ ഭയങ്കര സുന്ദരിയായിരിക്കണ്ട അതിനെ കാണാൻ. ജേട്ട, ഈ ഒരു സിനിമയില് സാധാരണ നമ്മൾ വിചാരിച്ചു ജേട്ടൻ വിഗ് ഒക്കെ വെക്കുമായിരിക്കും, പക്ഷെ ആ ഷോർട്ട് ഹെയർ ലുക്ക്, ആ ഒരു ലുക്ക് ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? നമ്മൾ ആ സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും, നമ്മുടെ മുന്നിലുള്ള വില്ലന്മാരെന്ന് പറയുന്നത് മുൻകാല ചിത്രങ്ങളാണ് അല്ലെ. കാരണം അത് ഇന്ന് എങ്ങനെ ബ്രേക്ക് ചെയ്യാം? കാരണം അത് വില്ലൻ ആകുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്യും ആളുകൾ. ആ മറ്റേതിന്റെ അത്രയും പോരാ, അല്ലെങ്കിൽ അതിന്റെ ലുക്ക് അത്രയും പോരാന്ന് പറയും. പക്ഷെ ഇത് ടോട്ടലി ഡിഫറെന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കമ്പാരിസനേ ഉണ്ടാവില്ലല്ലോ. അതൊന്നും പിന്നെ ആ ഒരു ഒരു രീതികളൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഷോർട്ട് ഹെയറിലേക്ക് വന്നത്. പിന്നെ മാത്രമല്ല, മേരിക്കുട്ടി വിശ്വസിക്കുന്നത് ഒരിക്കലും തൻ്റെ എന്താ പറയുക വസ്ത്രധാരണത്തിലല്ല, അവളുടെ ഒരു സെൽഫ് ഉണ്ടല്ലോ. ആ ഒരു ആത്മവിശ്വാസത്തെ, അല്ലെങ്കിൽ ആത്മവിശ്വാസമാണ് അവളെ കൊണ്ട് ഓവറായിട്ട് വസ്ത്രം ധരിപ്പിക്കാത്തതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യിക്കാത്തതെന്ന് തോന്നുന്നു. അഹം അറിഞ്ഞൊരു കുട്ടിയാണ് മേരിക്കുട്ടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹാറ്റ്സ് ഓഫ് ടു ജയേട്ടൻ വൺസ് അഗൈൻ. പക്ഷെ അതൊരു ഒരു കാര്യം, നിങ്ങൾ വളരെ മോശമാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ, അവരുടെ ഒരു ഹാർഡ് വർക്കിന് നിങ്ങൾ കൈയടി കൊടുക്കാത്ത വളരെ മോശം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ ചോദിച്ചു മേടിക്കുക, അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളെ കുറിച്ച് പൊക്കി പറ ഇല്ല, ആളുകൾ കണ്ട എപ്പിസോഡ് പറ. എനിക്ക് പേളി ആ വേഷത്തിൽ വന്നപ്പം എന്നൊന്നും കണ്ണേട്ടനില് നായകനെ ഇറക്കി കുറച്ച് ഫീൽ ചെയ്തു. എന്നൊന്നും കണ്ണേട്ടൻ എന്ന് പറയുന്ന സിനിമയില് നായകൻ ജനിച്ചിട്ടാ സമയത്ത് കുട്ടിക്ക് സിനിമ പരിചയം പോട്ടെ, ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ ഡി ഡി സുന്ദരി ആയിരിക്കുന്ന ഡി ഡി എങ്ങനെ ഉണ്ടായിരുന്നു? ഓഫ് ഷേവിംഗ് ട്രിമ്മിങ്ങും വാക്സിംഗ് ചെയ്തു ഇല്ലല്ലേ? നല്ല രസമാണ്. ദിവസേന മൂന്ന് തവണ ചെയ്യുമ്പോണ്ടല്ലോ കുറച്ചും കൂടി രസമായിരിക്കും. ഷേവാണ് ചെയ്തത്. പിന്നെ മാത്രല്ല, ഇവിടെ ഇല്ലേ ഡെയിലി മൂന്ന് തവണ നമ്മളൊക്കെ ഷേവ് ചെയ്യുന്ന ഇങ്ങനെയല്ലടാ, ഇതിന് ഷേവ് ചെയ്യണം, ഗ്രീൻ പാടില്ലല്ലോ.
അതുകൊണ്ട് മൂന്ന് തവണയൊക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് റാഷസ് ആയി. അപ്പൊ മരുന്ന് വെച്ചോണ്ടിരിക്കുക ഇപ്പൊ ഒന്നര മാസമായിട്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഇന്ന് റോങ് ഡേ പോയി ചൂസ് ചെയ്തത്. കാരണം ജയേട്ടന്റെ മേരിക്കുട്ടിയുടെ ട്രെയിലറും ജയേട്ടൻ ആ മേരിക്കുട്ടിയെ പ്രസന്റ് ചെയ്തതും കണ്ടിട്ട് നിങ്ങളുടെ കണ്ടപ്പോ എനിക്ക് നിങ്ങളോട് സങ്കടം തോന്നുന്നു. അല്ല, ജയേട്ടന്റെ മേരിക്കുട്ടിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സട്ടിലിറ്റി ഉണ്ടല്ലോ, ജയേട്ടൻ ആ ഒരു ചിരിക്കുന്ന രീതിയും ആ മേരിക്കുട്ടിയുടെ തല വെക്കുന്ന ഒരു ഒരു ചിരിച്ചിട്ടുള്ള ഒരു വെപ്പും അതൊക്കെ വളരെ ഭംഗിയോടെ കണ്ടിരുന്നിട്ട് നിങ്ങൾ നന്നായി ചെയ്തു. ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ നാളെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല കമന്റ്സ് കിട്ടും. പക്ഷെ ഞങ്ങൾ ഒരു സത്യം പറയട്ടെ, നിങ്ങൾ ആരും അത് വിശ്വസിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ പറയാം, ജയേട്ടൻ പറഞ്ഞില്ല ആ മുടി മാറ്റാൻ കാരണം പണ്ടത്തേതായിട്ട് കമ്പാരിസൺ വരില്ല. പക്ഷെ ഞങ്ങൾക്കറിയായിരുന്നു നല്ലൊരു അവേഷണ്മ കിട്ട കമ്പാരിസൺ വരും. പക്ഷെ ഞങ്ങളുടെ ഇട്ട് കഴിഞ്ഞാൽ ജയേട്ടനെ എടുത്ത് നിൽക്കുള്ളൂ മനഃപൂർവ്വം. ഞങ്ങളുടെ ഹൃദയം എന്നൊക്കെ പറഞ്ഞാലോ തൽക്കാലം തരൂ. മുണ്ടെടുത്തു കഴിഞ്ഞാല് ആണുങ്ങൾ മുണ്ടെടുത്തു കഴിഞ്ഞാൽ എപ്പോഴും കാല് ചൊറിയുന്നുള്ളത് ആരാ പറഞ്ഞത്? അത് ശരിക്കും ചൊറിയുന്നുണ്ട്. ഏതായാലും നല്ല നല്ല രസം ഉണ്ടായിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞായറാഴ്ച പോയി കുമ്പസരിക്കോ? പെളി ഞാൻ എപ്പിസോഡിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഞാൻ പറയാതന്നെ അറിയാലോ, ഞാൻ ചിരിച്ചിട്ട് ഇടങ്ങേറായി പോയി. ഹണി ബേബി, എനിക്ക് അത് കഴിഞ്ഞ പ്ലിങ് മൊമെന്റ് ഇല്ലേ, ഞാൻ എന്റെ ഫാൻ ആയി പോയി. എന്തൊരു സട്ടിലായിട്ടാണ് അഭിനയിച്ചത്. അത് നമ്മളൊക്കെ ഈ ചമ്മുന്ന മുഖം കാണിക്കും എന്തൊക്കെ കാണിക്കും, ഇത് വളരെ അതിന്റെ ഒരു ആറാറ് ഊട്ടരുന്നായിരുന്നു. അത് ശരിക്കും ഞാൻ ചമ്മിപ്പോയതാ. ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ ശരിക്കും അത് കൊച്ചാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇറങ്ങിയ പട്ടിക്കുട്ടിയാന്ന്. എന്നിട്ട് പിന്നെ എന്താണ് അനുഭവം ഉണ്ടായത്? പിന്നെ ഇവരൊക്കെ ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു. വളരെ അപൂർവമായിട്ടാണ് ഈ പേളിക്ക് തിരിച്ചു പണി കിട്ടുക എന്ന് പറയുന്നത് വളരെ റയറാണ്. കാരണം എപ്പോഴും വൺ സൈഡ് ഫയർ ചെയ്തോണ്ടിരിക്കും. തിരിച്ചൊരു പീരങ്കി വെടി തിരിച്ചു കിട്ടിയത് അപ്പോഴാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായത്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഈ ഷോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ കണ്ടസ്റ്റന്റ്സ് പെർഫോമൻസ്? ഭയങ്കര രസമാണ് പേടി. കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ ഈ മൂന്ന് പേരും അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് പയറ്റി തെളിഞ്ഞുകൊണ്ട് നേരെ തന്നെ സിനിമയ്ക്ക് വരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. മറ്റുള്ള ഒരു റിയാലിറ്റി ഷോസ് കണ്ടിട്ടില്ലേ, സിംഗേഴ്സും അവരെ നമ്മളൊക്കെ ഇവർ ഭയങ്കരമായിട്ട് നല്ല ലെവലിലേക്ക് വരും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവരൊന്നും കണ്ടിട്ടില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കത്തി നിൽക്കുന്ന സമയത്ത് പോലും അവരാരോടും അവസരം ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് ഈ പ്രോഗ്രാം തീരുമ്പോഴും നിങ്ങൾ ഓരോ ഡയറക്ടേഴ്സിനും ചെന്ന് നിങ്ങൾ കാണുകയും നിങ്ങളുടെ നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ പറയുകയും എനിക്ക് പെർഫോം ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ അവസരം ചോദിക്കണം. അവസരം ചോദിച്ചാൽ മാത്രമേ അവസരം കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവസരമുള്ളപ്പോൾ അവസരം ചോദിക്കുക, എങ്കിൽ അവസരമില്ലാത്ത അവസരം ഉണ്ടാവില്ല. ഇപ്പൊ ചേട്ടൻ നമ്മുടെ ആദ്യത്തെ ഒരു ഒരു പെർഫോമൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ഒരു പെർഫോമൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒപ്പം എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. ഒരൊറ്റ ടേക്കിലാണ് ഇത് മുഴുവൻ പെർഫോമൻസ് വരാൻ പോകുന്നത്. റോഷൻ ആൻഡ് മാളവിക. ഓരോ മണ്ടത്തരം കാണിച്ചു വെച്ചിട്ട് നീ ഒരുത്തിയാണ് എല്ലാത്തിനും കാരണം. എന്നെ എന്തിനെങ്കിലും ബ്ലെയിം ചെയ്യുന്നത്? പിന്നെല്ലാണ് ഓരോ പോക്കറ്റ് തരം കാണിച്ചു വെച്ചിട്ട് വന്നോളും. സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി, പറ്റിപ്പോയി. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് വേണ്ടി മാത്രാണോ? പിന്നെല്ലാണ്ട് അമ്മ ഇൻവോൾവ്. നീ പറ തർക്കിക്കാനുള്ള സമയമല്ല, നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ? സൊല്യൂഷൻ നീ തന്നെ കണ്ടുപിടിക്ക്. യൂസ് യുവർ ബ്ലഡി ബ്രെയിൻ. നോക്കാം, നമുക്ക് എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടോ നോക്കാം. ദാ പണ്ടാരം, അവിടെ ആളുണ്ടോ നോക്ക്. ഇത് നിനക്ക് പുറത്തെവിടെങ്കിലും പോയി ചെയ്താ പോരുന്നോ? ഓരോ പുലിവൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കാറിലല്ലോ ഇവിടെ നിർത്താം. നോക്കാം വാ.
അപ്ലോഡിങ് കളയാം. ആരെങ്കിലും ഉണ്ടാവോ? നിക്ക് നോക്കിയിട്ട് ഇറങ്ങിയാ മതി. ഓരോന്നും കാണിച്ചു വെച്ചിട്ട് എത്ര നേരെ ഓടി നടക്കണം. പറഞ്ഞിട്ട് കാറിൽ ഇവിടെ നിർത്ത്. അവിടെ എവിടെയെങ്കിലും സൈഡാക്കും. കായലുണ്ട് ഇവിടെ. ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ഞാൻ നോക്കാം. പട്ടാമ്പിയിൽ പാലും വെള്ളം കുടിച്ച് നടന്നത് പെണ്ണാ, ഇപ്പൊ കൊച്ചിയിൽ വന്നിട്ട് ബിയർ ബോട്ടില് പാർട്ടി വെള്ളടി കോഴി വേസ്റ്റ് കളയാ. ഞാനും ഇത് പിന്നെ ഫ്ലാറ്റിന്റെ അപ്പാർട്ട്മെന്റ് കോമ്പൗണ്ടിൽ കൊണ്ടിടാൻ പറ്റോ? രാജീവേട്ടന്റെ പാർട്ടിക്ക് ശേഷമല്ലേ ആ സെക്രട്ടറി അലമ്പുണ്ടാക്കിയത്. ഇപ്പൊ ഞാൻ പാർട്ടി നടത്തിയപ്പോ അത് പ്രശ്നം. അതിന് വല്ല കേക്ക് മുറിച്ച് ആഘോഷിച്ച പോരെ. അവളുടെ ഒരു ബിയറും കോപ്പും പറയുന്നില്ല. ഒന്നും പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ ശരിയായില്ലേ എല്ലാം? പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണ? അവളുടെ ഒരു കൂളും ചെല്ലും. ഇനി ഈ ബീരടിക്കണെങ്കിൽ ബാറിൽ പോയി അടിക്കണം, അല്ലെങ്കിൽ ഞാൻ പട്ടാമ്പി കൊണ്ടയാക്കും. റിലാക്സ് ചെയ്യ രാജീവേട്ട, ഇനി നമുക്ക് ഫ്ലാറ്റിന്റെ അകത്ത് പാർട്ടി വെക്കണ്ട. ഇങ്ങോട്ട് വന്നേ, ഇനി വീട്ടിൽ പോവാ. സോറി. വളരെ മനോഹരമായ ഒരു പ്രണയഗാനമാണ് നമ്മൾ കേട്ടത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ, ഒരു അമ്മയെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ പ്രകൃതിയെയും സ്നേഹിക്കണം. പ്രകൃതിയെ മലിനമാക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത് എന്നുള്ള പ്രാർത്ഥനയോടെ, എന്നുള്ള പ്രതിജ്ഞയോടെ ഇന്നത്തെ മുത്തുകൗ ഇവിടെ അവസാനിക്കുന്നു. ഇത് സുന്ദര സ്വപ്നങ്ങളുടെ കാമുകലോകം. മുത്തുകൗ രാജീവേട്ട, നമുക്ക് തിരിച്ചു പോയിട്ടാലോ? എന്താ ഇപ്പൊ സംഭവിച്ചേ? ഗംഭീരമായി ഞാൻ ലാലുവിനോട് പറയായിരുന്നു, ഓരോ ഒപ്പം റൗണ്ട് പ്രത്യേകിച്ചും കാണുമ്പോ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം, ഒരു അനിവാര്യത. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു സ്കോപ്പും ഏരിയയൊക്കെയാണ് ഇതിൽ. അപ്പൊ അടുത്ത പടത്തിലൊക്കെ ഈ ഷോട്ടുകളും കാര്യങ്ങളും സ്ക്രിപ്റ്റും പരിപാടികളൊക്കെ ഉപയോഗിക്കണമെന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ചോളൂ. കൊണ്ടുപോയി കളയാൻ പോകുന്നത് മാലിന്യമാണ്, വേസ്റ്റ് ആണെന്നുള്ളത് രജിസ്റ്റേർഡാണ്. തുടക്കത്തിൽ തന്നെ അത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യൽ മെസ്സേജും കൂടെ നൽകി ഫിനിഷ് ചെയ്തത് ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറയുക, എടുത്ത് പറയേണ്ട അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. സ്ക്രിപ്റ്റിങ്ങിനും മേക്കിങ്ങിനും ആക്ടിങ്ങിനും റോഷനും മാളവിക്കും
അത് കണ്ടിട്ട് എന്താ കണ്ടിട്ട് നിങ്ങളുടെ ഇതിൽ കുഴപ്പം തോന്നി എന്താണ്? ഡയലോഗ്സ്. ഓക്കെ, നിങ്ങൾ വീണ്ടും ഡബ് ചെയ്താണ്? ചില സ്ഥലത്ത് ഡബിങ് കുറച്ച് ലിപ്സിങ്ക് ഫീൽ ചെയ്ത് സിങ്ക് ആയി പോകുന്ന പോലെ എനിക്ക് തോന്നിയില്ല. ഓക്കെ, പിന്നെ തോന്നുന്നു, പിന്നെ എന്താ തോന്നിയ? വേറെ തോന്നിയില്ല. എനിക്ക് തോന്നിയൊരു കുഴപ്പം പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, കാരണം എനിക്കൊക്കെ പ്രശ്നം ഉണ്ടായതാണ്. നമ്മൾ ഒരു ഒരു ആക്ടർ ഒരു തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ആക്ടറോട് അല്ലെങ്കിൽ കഥാപാത്രത്തോട് ഡയലോഗ് പറയുന്ന സമയത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കഥാപാത്രം ടു കഥാപാത്രം ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് വെച്ച് വേണം അതിൻ്റെ ഡയലോഗിൻ്റെ ശബ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാവാനായിട്ട്. ശ്രദ്ധിച്ചോന്നറിയില്ല, ആ ഇതിന് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തിരിക്കുന്ന ആളോട് ഭയങ്കര ഇതായിട്ടാണ് നമ്മൾ ഡബ് ചെയ്ത് വെച്ചേക്കണത്. കാരണം ഇത്ര അടുത്തല്ലിരിക്കണം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇയാളും സ്വാഭാവികമായിട്ടും സപ്പോർട്ട് ചെയ്യും, ഇത് ഒരേ പിച്ചിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഡബ് ചെയ്യുന്ന സമയത്ത് കഥാപാത്രത്തിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും മനസ്സിൽ വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാച്ച് അല്ലാതെ വരും. അത് ശ്രദ്ധിക്കണം. സംവൃത, ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആയി പോയി നിങ്ങളുടെ പെർഫോമൻസ്. ആക്ച്വലി ഈ ഒരു ഹോൾ ആക്ട്, ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതിലും അത് ഷൂട്ട് ചെയ്തതിലുമാണ് നമ്മൾ ഞെട്ടിപ്പോയത്. നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു. ഈ പറയുന്ന പോലെ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ക്ലാഷ് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇത് എന്താണ് സംഭവം, ഇവരെ ആരെയോ കൊന്നിട്ടിരിക്കുകയാണോ ബാക്കിൽ എന്നൊക്കെ തോന്നി. ഞാനും അങ്ങനെ വിചാരിച്ചു. അപ്പൊ അത്രയും ബിൽഡപ്പ് ഒക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ, അതായത് ഔട്ട്പുട്ട് നല്ല രീതിയിൽ വന്നു. അപ്പൊ ശരിക്കും ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ ഇത് കണ്ടിട്ട് ആൾക്കാർ ഇനി തൊട്ട് ഇത് ചെയ്യാതിരിക്കട്ടെ. എനിക്ക് പറയാനുള്ളതാണ് ജയൻ പറഞ്ഞത്, റോഷന്റെ ഒരു കോൺഫിഡൻസ് കുറവുള്ളത് ഡയലോഗ് ഡെലിവറിയിലാണ്. അത് ഈ ഭാഷയുടെ ഒരു ചെറിയ പ്രശ്നമാണ്. ഭാഷ കുറച്ച് തെറ്റിയാലും വാക്കുകളൊന്നും തെറ്റിയാലും ഒന്നും ഇവിടെ ഭാഷ അധ്യാപകരൊന്നും അല്ല മാർക്കടായിരിക്കാം. അങ്ങനെ ഒരു വാക്യം ഇല്ല. നിങ്ങൾ പറയുന്നത് കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. ഈ ലെവൽ എന്ന് പറയുന്നതാണ് അതിൽ പ്രശ്നമായത്. ഡബിങ്ങിൽ പറ്റിപ്പോയത് ഷൗട്ട് ചെയ്തിട്ടാണ്. ഫുൾ എല്ലാ സ്ഥലത്തും ദേഷ്യം എന്ന് പറയുന്നത് ഷൗട്ടിംഗ് അല്ല, പെർഫോമൻസ് ആയിട്ട് കറക്റ്റായിരുന്നു. നീ കാണിച്ച എക്സ്പ്രഷൻസും നിന്റെ ടെൻഷൻ കാണിച്ചതും ആ ബിൽഡപ്പ് കൊടുത്തതും ഒക്കെ കറക്റ്റായിരുന്നു. സൗണ്ട് ചതിച്ചു കളഞ്ഞു, വളവൊക്കെ കറക്റ്റ് ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ലേ. താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈഡി ഫോർ റോഷൻ ആൻഡ് മാളവിക. ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു സിനിമയിലത്തെ കഥ എന്താണ് പറയുന്നത്? അതായത് നമ്മള് ഇവരെ കാണുന്ന കാഴ്ചപ്പാട്, ഈവൻ സിനിമയ്ക്ക് മുമ്പാണെങ്കിൽ ഞാൻ ഇവർ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് സൗഹൃദങ്ങൾ. ഇപ്പൊ പേളിക്കെന്നറിയാം, നമ്മൾ പ്രേതം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ ഒരുമിച്ച് ചെയ്തപ്പോൾ അവിടെ നിന്നാണ് ഈ കഥ ഉത്ഭവിക്കുന്നത്. കാരണം പേളിയുടെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, അല്ലെ, നവ്യ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അല്ല എപ്പോഴും കളിയാക്കുമായിരുന്നു, നവ്യ എന്താ എന്നൊക്കെ പറഞ്ഞ് അത് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നവ്യ പല സ്ഥലങ്ങളിലും ഹേർട്ട് ചെയ്തു എന്നൊക്കെ ഉള്ള എന്റെ അടുത്ത് വന്ന് പറയും. പക്ഷെ നവ്യ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് രഞ്ജിത് സാറും ജയൻ ചേട്ടനും. ഇവർ എന്നെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്തു. ഐ ഫെൽറ്റ് ഇമ്പോർട്ടൻറ്റ്, ഐ ഫെൽറ്റ് സ്പെഷ്യൽ എന്നുള്ളത് നവ്യ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ഇതൊരു ന്യൂനപക്ഷത്തിൻ്റെ സിനിമയല്ല, ഈ ന്യൂനപക്ഷത്തിനെ തിരിച്ചറിയേണ്ട വലിയൊരു വിഭാഗത്തിൻ്റെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത പെർഫോമൻസിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ തനിയാവർത്തനം, നമ്മുടെ ഹിറ്റ് സിനിമകൾ അല്ലെങ്കിൽ ഹിറ്റ് ക്യാരക്ടേഴ്സ്, നമ്മൾ മുമ്പ് നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നമ്മുടെ കണ്ടസ്റ്റൻസ് അവരുടേതായ ശൈലിയിലും അവരുടെ കുറച്ച് കോൺട്രിബ്യൂഷൻ ഒക്കെ കൊടുത്ത് ഇവിടെ പെർഫോം ചെയ്യും. തനിയാവർത്തനം റൗണ്ടിൽ വരുന്നു ആമിന. ഈ പെട്ടിയുടെ വില എനിക്കേ അറിയൂ, വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല. അങ്ങനെ തന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. ഇനി പൊട്ടിച്ച ശപിക്കും ഞാൻ. ഞാൻ ഭദ്രകാളിയാ. എനിക്ക് 3 വയസ്സ് ഉണ്ടായിരുന്നപ്പോഴാണത്രേ എന്റെ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുമ്പ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാഷ് പിടിച്ച് കരയുമായിരുന്നു അത്രേ. അങ്ങനെ 3 വയസ്സ് കഴിഞ്ഞ് 2 മാസം ആയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നാല് പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്ന ബ്രഷ് ആയത്. കൊള്ളാവോ? കൊള്ളില്ലേ? താങ്ക് യു. സുധാകരേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ തറവാട്ട് പറമ്പില് തേൻകിണി എന്നൊരു മാവുണ്ടെന്ന്? ഹാ, ഒരു ദിവസം പണിക്കറങ്ങൾ വീട്ടിൽ വന്നപ്പോ ആ മാവിന്റെ ഉച്ചത്തിലൊരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു.
ജീവിതത്തിൽ ആകെ ഒരു മാങ്ങിക്കേ ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത് കേടാ കൊല്ലില്ലേ. സുധാകരേട്ടാ നമ്മളെപ്പോഴാ ഹണിമൂണിന് പോകുന്നേ? എവിടെയാ? നല്ല ചോയ്സ്. അവസാനിപ്പിച്ചത് പളനിയിലായത് നന്നായി. അവിടെ ആവുമ്പോ തലയും മുട്ടടിച്ച് കാവടിയൊക്കെ ഒന്ന് തുള്ളുകയും ചെയ്യാലോ. സുധാകരേട്ടന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടോ? എന്റെ കയ്യിലും ഉണ്ട് ചേട്ടാ. നമുക്ക് ഹണിമൂൺ വെസ്റ്റ് ജർമ്മനിയിലാക്കിയാലോ? ആ ഇറ്റലി അവിടെ നടത്ത, റോമിലോട്ട് പോവാ. പിന്നെ യൂറോ റെയിൽ ടിക്കറ്റ് എടുത്താ യൂറോപ്പ് മുഴുവൻ കറങ്ങാം. തിരിച്ചു വരുന്ന വഴി സിംഗപ്പൂർ വന്ന് പോവാ. എന്തേ സുധാകരേട്ടോ എന്നെ ചുമ പറ്റിക്കാൻ വേണ്ടി ഒരു പറയല്ലേ, നമ്മളെപ്പോഴാ പോന്ന്? പറഞ്ഞു തുടങ്ങിയപ്പോഴും വിചാരിച്ചു നടക്കും. സമു, എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു റൗണ്ടാണിത്. കാരണം സ്റ്റേജിൽ വരുമ്പോ തന്നെ എല്ലാരും കുറച്ച്, ബാക്കി റൗണ്ട്സ് പോലല്ല, എല്ലാരും കുറച്ച് നെർവസ് ആണ് സ്റ്റേജിൽ വരുമ്പോ. പിന്നെ ഒത്തിരി ഡയലോഗ്സ് ഓർത്ത് പറയാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആമിന ആമിനയുടെ മാക്സിമം ആമിന ഇന്ന് ചെയ്തു. ഡയലോഗ്സ് ഒക്കെ ഇച്ചിരി ചില സ്ഥലങ്ങളിൽ ഓർത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കതിലൊന്നും കുഴപ്പം പറയാൻ തോന്നുന്നില്ല. കാരണം സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല ഒരിക്കലും ഇങ്ങനെ അറ്റ സ്ട്രെച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല. എനിക്ക് അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തത് ഒരുപാട് ഇഷ്ടമായി. ആ പിണക്കവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ടായി. കൂടുതൽ ആധികാരികമായിട്ട് സാർ പറയും, എനിക്കിഷ്ടപ്പെട്ടു. ലാൽ സാറിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എത്താം. നമുക്ക് ജേട്ടനോട് ചോദിക്കാം, നമ്മൾ എപ്പോഴും ഫൈനൽ കൺക്ലൂഷൻ ജഡ്ജ് ആണ് പറയുന്നത്, നിങ്ങൾ മെന്റേഴ്സ് ആണ്. ആമിന പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ അറിയാതെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ പടം ഉണ്ടല്ലോ, സിനിമയായിട്ട് കമ്പയർ ചെയ്തു പോയി. അതെന്റെ തെറ്റാണ്, അങ്ങനെ ഒരു കമ്പാരിസൺ പാടില്ല. അവര് ഏതവസ്ഥയിൽ എത്തി നിന്നപ്പോഴാണ് അത് പെർഫോം ചെയ്തത്. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർക്ക് അത്ര നാച്ചുറൽ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. ആമിന ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ തോട്ട് കട്ട് ചെയ്തു, അവരാണ് എന്നുള്ള സംഭവം തോട്ട് കട്ട് ചെയ്തു. പിന്നെ ആമിന ഒരു വീട്ടിലിരുന്ന് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് കണ്ടപ്പോൾ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് അവർ ചെയ്യാത്തത് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്ന് എക്സ്ട്രാ ഓർഡിനറി ആവണം അല്ലേ, അല്ലെങ്കിൽ ഓർഡിനറി ആയിട്ട് നിൽക്കും. ഗംഭീരായിരുന്നു. അല്ല, ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണിത്. പക്ഷെ അതിൽ ജയൻ പറഞ്ഞ ആ ഒരു ഫാക്ടർ വെച്ചിട്ട്, ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഇതിനെ വിലയിരുത്തുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ആമിന. ക്യൂട്ട്നെസ് ഒക്കെ ഭയങ്കര ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ഭയങ്കര രസകരമായിട്ടാണ് അത് ചെയ്തത്. ഈ റൗണ്ടിന് ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് ആ ക്യാരക്ടറിനെ ആ സിറ്റുവേഷനെയും വെച്ചിട്ട് എനിക്ക് എന്താണ് പുതുതായി കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ്. അമിന ചെയ്തത് വളരെ നന്നായിരുന്നു. അമിന അതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു. അത് പെർഫോം ചെയ്യുന്നത് പ്ലസന്റ് ആയിട്ട് പെർഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള ചേഞ്ച് ഓവർ നല്ലതായിരുന്നു. അയാളായിട്ട് പിണങ്ങുന്നത് നല്ലതായിരുന്നു, ഹസ്ബൻഡായിട്ട് പിണങ്ങുന്നത് നല്ലതായിരുന്നു. വെരി ഗുഡ് ആമിന. അപ്പൊ കേട്ടല്ലോ, നല്ലൊരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എന്റെ ടൂത്ത് ബ്രഷ് ആണെന്നായിട്ട് എന്താ കാണിച്ചത്? അല്ല, ബ്രഷ് കാണാനില്ല, ഞാൻ പ്രാക്ടീസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നി ഒരു തോക്ക് എടുത്തില്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആ സാധനം ആമിന കയ്യിൽ നിന്നിട്ടാണ് ടൂത്ത് ബ്രഷിന് പകരം മറ്റേ തോക്ക്. എന്തായാലും താങ്ക് യു സോ മച്ച് ആമിന, നല്ലൊരു കൈഡി. ചാക്കോച്ചൻ, നിങ്ങൾ ഭയങ്കര എത്ര വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് നിങ്ങൾ രണ്ടുപേരും? കൊറേ വർഷങ്ങളായിട്ടുള്ള. ഓക്കെ, അപ്പൊ ഒരു നല്ല മൂന്ന് കാര്യങ്ങള് ഇഷ്ടപ്പെട്ട നല്ല ക്വാളിറ്റി അബൌട്ട് ചാക്കോച്ചൻ. ഇപ്പൊ ഞാൻ ചോദിച്ചത് എന്തോടെ 21 വയസ്സാ? നീ വെച്ചെന്ത്?
ഒരു ആക്ടർ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം ആക്ടറുടെ ടൂൾ എന്ന് പറയുന്നത് ആക്ടറുടെ ശരീരമാണ്. അതുകൊണ്ട് നടന്നാലല്ലേ കഥാപാത്രങ്ങൾ അയാൾക്ക് അതിലൂടെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ ആദ്യത്തെ ഒരു ഒരു ചാക്കോച്ചന്റെ വലിയൊരു കാര്യമാണ്, വലിയൊരു ക്വാളിറ്റി. നീ തന്നെ ഇതെന്നോട് പറയണം, ഞാൻ നേരെ തിരിച്ച് അങ്ങോട്ട് പറയേണ്ട കാര്യമാണ്. കാരണം ക്യാരക്ടറിന് വേണ്ടിയിട്ട് മനസ്സുകൊണ്ടും ശരീരവും കൊണ്ടും ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തി നമ്മളെ അതിശയിപ്പിച്ചിട്ടുള്ള ആളാണ് ജയസൂര്യ. നല്ല രസമുണ്ട് കളി. സംവൃത ഇവർ രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി. സംവൃത ഇനി ഒരു കുറവ് അല്ലെങ്കിൽ ഒരു കുറ്റം എന്തെങ്കിലും പറയാം ആരെ കുറിച്ച്? രണ്ടാളെ പറ്റി. അത് വേണോ? അല്ലോർത്തില്ല. ഇവര് രണ്ടുപേരും വളരെ നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതിങ്ങനെ പറഞ്ഞോണ്ടിരിക്ക. ഞാൻ പക്ഷെ ഒന്നും പറയുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല. സമൃദ്ധ തുറന്നു പറയും. ലാൽ സാർ ഇതൊക്കെ കേട്ട് എന്ത് തോന്നുന്നു? ഇത് തന്നെ ആയിരിക്കുമല്ലോ ലാൽ സാർ സെറ്റിലെ അവസ്ഥ. ഇവരുടെ ഒക്കെ കൂടെ മൂവി ചെയ്യുമ്പോഴും ലാൽ ചേട്ടൻ സെറ്റിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് എന്താണെന്നറിയോ? ഞങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ പറയല്ലോ. നല്ല മുടിയുണ്ടായ മനുഷ്യ ഒരു സ്പേസ് കൊടുത്താൽ അതിനിടയിൽ ഇവർ എന്താ ഫില്ല് ചെയ്യാന്ന് പറയാം. ഇവിടെ നമ്മുടെ ആഡിസിനെ പോലെയാണെന്ന് തോന്നുന്നു. നമ്മുടെ അവരെ വളരെ അനുവദിക്കരുത്. ഞങ്ങള് ഞാനും ജയനും കൂടെ ഇടയ്ക്ക് സംസാരിക്കുമ്പം ഇങ്ങനെ പറയും, പൃഥ്വിരാജ് ഇങ്ങനെ അവന് കുറച്ച് പടങ്ങളൊക്കെ ഓടി വരുന്നുണ്ട്, അവനെ എത്രയും പെട്ടെന്ന് അവനെ ഔട്ടാക്കുന്നു. അവന് തമിഴ് സിനിമയിൽ അവസരം കിട്ടാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ഡയലോഗ് ഒന്നും പറയാണ്ട് ഓരോ ആൾക്കാര് ഓരോ ആക്ടേഴ്സിനെ ഫീല് ചെയ്യുന്ന ഒരു സാധനം അതൊന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം. പൃഥ്വിരാജ് ഫോട്ടോഗ്രാഫ് കൊടുക്കണം കാണിച്ചു. ലൊക്കേഷനിൽ ഞാൻ അവനെ കാണിച്ചിട്ടില്ല, കുഴപ്പമില്ല, കുഴപ്പമുണ്ടാവില്ലല്ലേ. രാജു ഓട്ടോഗ്രാഫ് പൃഥ്വിരാജ് നീ വരണേ. സമ്പ്രദായം കുറച്ച് വന്നാ മതി. ലൊക്കേഷൻ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു പയ്യൻ ഓട്ടോഗ്രാഫിന് വരിക. ഇല്ല ഇല്ല, അയാള് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ആവശ്യമൊന്നുമില്ല. ഓട്ടോഗ്രാഫ് അല്ല, അത് പറയാലോ. നമുക്ക് എന്ത് ചെയ്യാനും ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. 1.5 കോടി രൂപയാണ് നഷ്ടം. ആരും അല്ലില്ല, എന്റെ ആവശ്യമില്ല. ഇപ്പൊ എന്റെ പുതിയ വണ്ടി ഉണ്ട്, 3.5-4 കോടി രൂപ. Excuse me, sir. Can I have an autograph, please? Yes. What's your name? Samvritha. Thank you. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എനിക്കൊരു ശരിക്കൊരു ഡൗട്ട് ഉള്ളത് ഇത് ഇവരുടെ കഥ തന്നെ ഇവര് പൃഥ്വിരാജായിട്ട് കാണിച്ചാണോ എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ കങ്കാരു സമയത്ത് അവൻ ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും ഇവന്റെ ഇത് എന്ത് കിട്ടുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു പയ്യൻ വന്നപ്പോഴത്തേക്ക് ഓട്ടോഗ്രാം വലിയ താല്പര്യമില്ലാതെ ഓടി. അദ്ദേഹം കുറച്ചും കൂടി ടൈം എടുത്തു. ഞാൻ ഇങ്ങനെ വൈകുന്നേരം തന്നെ അവന് കാണിച്ചു കൊടുത്തു. പൃഥ്വിരാജ് ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് എന്താണെന്ന് പറയാനുള്ളത് നിങ്ങൾക്ക്? ഒന്നും പറയാനില്ല, ഞങ്ങളൊന്നും ചെയ്യലടാ. ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം വേറൊരു ഭാഷയിൽ ചെന്നിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയുണ്ടാവില്ല. അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം മലയാളി കൊടുത്തിട്ടുണ്ട്. പരസ്പരം നോക്കി ചിരിക്കാനുള്ള കഴിവ് മലയാളിക്ക് കുഞ്ചൻ നമ്പ്യാരുടെ കാലം തൊട്ട് കിട്ടിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഈ കുഞ്ചൻ നമ്പ്യാരുടെ പാരമ്പര്യം പറയുന്ന ലാൽ സാറിനെ കുറിച്ച് നമുക്ക് രണ്ടുപേരും ഒന്ന് അഭിനയിച്ച് കാണിച്ചു തരും. എങ്കിൽ ആ സൈലൻസ് ഒന്ന് പറയാ. കുട്ടികളെ പീഡിപ്പിക്കണം കഷ്ടത്. സോറി ലാൽ സർ, ഒന്നുമില്ല, കറക്റ്റാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഏട്ടാ, താങ്ക് യു സോ മച്ച് ചാക്കോച്ചാ. നല്ലൊരു കൈഡി. വളരെ വളരെ സന്തോഷം ചാക്കോച്ചൻ. മാത്രം ഒന്ന്
അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോ മേരിക്കുട്ടിയുടെ വിശേഷങ്ങളും കൂടി ആയിട്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ല, ഒന്നുമില്ല, ഒന്ന് എനിക്ക് മനോരമയോട് നന്ദി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുതിയ ആക്ടേഴ്സിനെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഷോ നിങ്ങൾ കണ്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള മൂന്ന് പേര് കിട്ടുകയും ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നാളെ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും. ഒരു ടാസ്ക്കും കൂടി ഉണ്ട്, അതായത് പേളി എങ്ങനെ ഇത് വൈൻഡപ്പ് ചെയ്യും, അതേപോലെ ഒന്ന് എന്റെ ഒരു ആഗ്രഹമാണ് പേളി വൈൻഡപ്പ് ചെയ്യുന്ന പോലെ ഒന്ന്. ഞാൻ മനുഷ്യന്മാരെ മാത്രം അനുകരിക്കാം, ഞാൻ വെറുതെ പറഞ്ഞു. ഇനി ഇതിന്റെ പേളി കാശ് കൊടുത്തിട്ട് യൂട്യൂബിൽ എഴുതിക്കണം നോക്കിയോ താഴെയുള്ള കമന്റ്സ്. ഇനി ആരോടാ വിചാരിച്ചേ ഞങ്ങളുടെ പേളി പറയില്ല. അല്ല, അല്ലാതെ തന്നെ പേളിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. പേളിനെ അനുകരിക്കുന്ന രീതിയിലേക്ക് ഞാൻ വളരാത്ത കൊണ്ടാണ് വേറെ ലെവലിൽ നിൽക്കുന്നത്. ജയറ്റിന്റെ രീതിയിൽ പറയാം, നമുക്ക് ഇന്നത്തെ അതിഥിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്ത് നമ്മുടെ മലയാളികളുടെ സ്ഥാനം പിടിച്ചിട്ടുള്ള പേളിനെ ഡെയിനെയാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കാം. നാളെ ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള എപ്പിസോഡുകളുമായിട്ട് നാളത്തെ താരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. നന്ദി.